പാപ്പയെ കണ്ടെത്താനുള്ള കർദിനാൾമാരുടെ കോൺക്ലേവിൽ രണ്ടാം ദിനം വോട്ടെടുപ്പ് തുടങ്ങി. മാർഷൽ വി സെബാസ്റ്റ്യൻ ചേർന്നു. മാർഷൽ, എപ്പോഴാണ് വോട്ടെടുപ്പ് തുടങ്ങിയത്? പുകക്കുഴലിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. ഇതിന്റെ ഫലം എപ്പോഴത്തേക്ക് അറിയാനാകും? ആരതി, ആഗോള സഭയുടെ പുതിയ മാർപ്പാപ്പയെ തേടിയുള്ള കോൺക്ലേവിന്റെ രണ്ടാം ദിനത്തിലെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മണിക്കാണ് ആരംഭിച്ചത്. സിസ്റ്റൈൻ ചാപ്പലിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ 115 കർദിനാൾമാരാണ് പങ്കെടുക്കുന്നത്. 2 റൗണ്ട് വോട്ടെടുപ്പ് ഉണ്ടാകും രണ്ടാം ദിനത്തിൽ. ഈ 2 റൗണ്ടിലെ വോട്ടെടുപ്പിലും മാർപ്പാപ്പയെ കണ്ടെത്തുവാൻ സാധിച്ചില്ല എങ്കിൽ സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്നിയിൽ നിന്ന് കറുത്ത പുക ഉയരും. അതിനുശേഷം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 5 മണിക്ക് ശേഷം ഇവർ പിരിയുന്നു. അതിനുശേഷം രാത്രി 9 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. അതിന്റെ ഫലം നമുക്ക് അറിയാൻ സാധിക്കുക രാത്രി 11:30 ആയിരിക്കും. ഇപ്പോൾ നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ ഫലം അറിയാൻ സാധിക്കുക 4:30-4:40 ഇടയിലുള്ള സമയത്ത് ഇന്ത്യൻ സമയത്ത് അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 115 കർദിനാൾമാർ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തി കഴിയുമ്പോൾ 77 വോട്ട് ലഭിക്കുന്ന കർദിനാളാവും പുതിയ മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുക്കുക. ആദ്യ ദിനത്തിൽ നടന്നിട്ടുള്ള വോട്ടെടുപ്പിൽ ഇവർക്ക് അതിന് സാധിച്ചിരുന്നില്ല. ആർക്കും ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. രണ്ടാം ഘട്ടത്തിൽ 2 വട്ടം വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഇതുവരെ ഇപ്പോൾ സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇതുവരെ പുക ഉയർന്നിട്ടില്ല. ഇതുകൂടി പരിഗണിച്ചതിന് ശേഷം ഇപ്പോൾ വീണ്ടും വോട്ടെണ്ണൽ നടക്കുകയാണെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതിനുശേഷമായിരിക്കും ഇതിന്റെ ഫലം അറിയാൻ സാധിക്കുക. 77 വോട്ട് നേടാൻ ഒരു കർദിനാളിനും സാധിക്കാതെ വരികയാണെങ്കിൽ ഈ വോട്ട് ചെയ്തിട്ടുള്ള ബാലറ്റ് പേപ്പറും ഒപ്പം കുറച്ച് വൈക്കോലും ചേർത്ത് കത്തിക്കും. ആ സമയം കറുത്ത പുകയായിരിക്കും ഉയരുക. അതേസമയം 77 വോട്ട് ഏതെങ്കിലും കർദിനാളിന് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാലറ്റ് പേപ്പർ മാത്രമായിരിക്കും കത്തിക്കുക. അപ്പോൾ വെളുത്ത പുക ഉയരും എന്നുള്ളതാണ് അപ്പസ്തോലിക് നിയമം വന്നിരിക്കുന്നത്. ആ വെളുത്ത പുകയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ഇന്ത്യൻ സമയം 4:30-4:45 ഇടയിലുള്ള സമയത്ത് സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്നിയിൽ നിന്ന് ഏത് പുക ഉയരും എന്നുള്ളതിന് വേണ്ടിയുള്ള വിശ്വാസ സമൂഹത്തിന്റെ കാത്തിരിപ്പ് തുടരുന്നു. ആരതി. മാർഷൽ വി സെബാസ്റ്റ്യൻ.